രാജീവിന്റെ എന്തിനാ ഈ ഡോർ ലോക്ക് ചെയ്ത്? ആ കർട്ടൻ അങ്ങ് മാറ്റിയിട്, എന്തിനാത്? വെളിച്ചം കയറട്ടെ. നീ എന്തിനാ വാതിൽ എപ്പോഴും തുറന്നിടുന്നേ? രാജീവേട്ടൻ വന്നപ്പോഴല്ലേ ഞാൻ തുറന്നേ. കർട്ടൻ എപ്പോഴും ക്ലോസ് ചെയ്തിട്ടാ മതി. പുറത്തുനിന്ന് പെട്ടെന്ന് ഒരാൾ വന്നാ അകത്ത് നടക്കുന്നൊക്കെ കാണാൻ പറ്റില്ലേ? അങ്ങനെ ഇവിടെ ആര് വരാനാ? അല്ലെങ്കിൽ തന്നെ കാണാനും മാത്രം ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. അതിന്റെ പേരിൽ ഇനി ദേഷ്യപ്പെടുന്നു വേണ്ട. ദാ ചായ കുടിക്കേ. അണി, ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. എവിടെ പോയി വന്നാലും ചായ കുടിക്കുന്ന ശീലമില്ലേ രാജീവേണ്ണ? ആ ശീലമൊക്കെ ഞാനങ്ങ് മാറ്റി. അതെ, നീ പോയാ തോക്കെടുത്തോണ്ട് വാ. തോക്കോ? ഇപ്പൊ എന്തിനാ അത്? പറയുന്ന അനുസരിച്ചാ മതി. ചായ കൊണ്ട് വെച്ചിട്ടാ തോക്കെടുത്തോണ്ട് വാ. നീ പോയി ഞാൻ പറഞ്ഞ ചെയ്, ഞാൻ തുറന്നോളാം. എന്തിനാ രാജീവ വാതിലടച്ച് കുറ്റിയിട്ടത്? അത് ഇവിടെ ഭയങ്കര ഡസ്റ്റാ. ഞാനിങ്ങോട്ട് വരുമ്പോ ആരത് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്നതുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. വെള്ളിയേട്ടൻ ഇരിക്ക. രാജീവൻ എന്താ എന്തെന്നില്ലാത്തൊരു വെപ്രാളം? എനിക്കോ? ഞാനെന്തിനാ വെപ്രാളപ്പെടുന്നേ? രാജീവ രാഖിയുടെ എടുത്തില്ലേ? എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാവുന്നതല്ലേ, എന്തിനാ വിളിക്കുന്നേ? ഇതാ ഇനി ഇത് റൂമിലോ അലമാരിയിലോ അല്ല, പെട്ടെന്ന് എടുക്കാവുന്ന സ്ഥലത്ത് വേണം വയ്ക്കാൻ. എപ്പോ വേണമെങ്കിലും ഇതാവശ്യം വരും. എന്താ രാജീവ ഇവിടെ പ്രശ്നം? എന്തിനാ ഈ തോക്കൊക്കെ? വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഇൻഫർമേഷനാ DYSP ഡൊമിനിക് സാർ തന്നത്. ഈ കുടുംബത്തൊരാളെ ഇല്ലാതാക്കാൻ വേണ്ടി ശാരിക പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പൊ തന്നെ അവള് ആ കൊട്ടേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കരുതിയിരിക്കണം. നിനക്കും നമ്മുടെ മക്കൾക്കും ഒരു പോറൽ പോലും ഏക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ശാരിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടേ ഈ കാര്യം നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ല. അവൾ ഈ വീടിനെ ടാർഗറ്റ് ചെയ്താവും നിങ്ങളെ ആരെയെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടുന്ന് താമസം മാറുക എന്നുള്ളതാണ്. ഒളിച്ചോടാനോ? അവളെ ഭയപ്പെട്ട് വീട് പൂട്ടി അകത്തിരിക്കുന്നത് മറ്റൊരു ഒളിച്ചോട്ടം തന്നെയല്ലേ?